ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാരറ്റ് റൈസ് ആണ് ചെയ്യുന്നത്. അടിപൊളി ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഒരു കടായിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കടുകും കുറച്ച് ഉഴുന്നും കുറച്ച് സാമ്പാർ പരിപ്പാണ് ഞാനിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ കുറച്ച് കപ്പലുണ്ടെങ്കിൽ കുറച്ച് കാഷ്നട്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എൻ്റെ അതേ ഓയിലിൽ തന്നെ ഞാൻ കുറച്ച് സവാള, ഒരു മീഡിയം സൈസ് സവാള നീളത്തിലൊന്ന് കട്ട് ചെയ്തതാണ്. കുഞ്ഞുള്ളിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു പച്ചമുളകിനെ രണ്ടായിട്ട് നടുകയും പിളർന്നതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിനെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു രീതിക്ക്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടെന്ന ക്യാരറ്റിന് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാമേ. ക്യാരറ്റും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ചോറ് ഉപ്പിട്ടാണ് വേവിക്കുന്നത് എങ്കിൽ ഇതിലോട്ട് ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പൊന്ന് ചേർക്കാനായിട്ടേ. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിനെ കയ്യിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഇതിനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് വളരെ സോഫ്റ്റായിട്ട് വരുന്ന, അതിനുശേഷം നിങ്ങൾ ഇതിലോട്ട് ചോറിട്ട് കൊടുക്കാവേ. അപ്പോൾ ഞാൻ എന്താ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് കായവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും പിന്നെ ആ ഒരു ടേസ്റ്റ് നല്ല രീതിക്ക് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കിട്ടുന്നത്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ളൊരു ലഞ്ച് റെസിപ്പിയാണ്. ഉറപ്പായിട്ട് ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മളെ ക്യാരറ്റ് ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് വളരെ സോഫ്റ്റായിട്ട് ഒന്ന് ഇതായിട്ടുണ്ടേ, കണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചോറ്, ഞാനിവിടെ നമ്മുടെ ഒരു പുഴുങ്ങൽ, അതായത് നമ്മുടെ ബോയിൽഡ് റൈസ് ഇല്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് ചോറാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് എടുക്കാമേ. ബസ്മതി റൈസോ ജീരക ചില റൈസോ നമ്മുടെ ചാക്കരിയോ ചമ്പാവരിയോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഏത് ടൈപ്പ് അരി ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചോറിട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായി നമ്മുടെ പയറും അതുപോലെ നട്ട്സും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട്, കാരണം ഞാൻ ചോറ് ഉപ്പിട്ടല്ല ഞാൻ വേവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എനിക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ഞാൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നും ഒരേ കണക്കുള്ള ലഞ്ച് കൊടുത്തു വിടുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതുപോലൊരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇഷ്ടമാവും. അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് നാളെയും ഇതിനായിട്ട് തന്നെ അവർ വേണമെന്ന് ആവശ്യപ്പെടും കേട്ടോ. അപ്പോൾ നമ്മളെ ചോറ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് ഇനി ഇതിനെ ഒരു ഇതിലോട്ട് ഞാൻ മാറ്റിയണേ. അപ്പം ഞാൻ ഒരു ഇതിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ലേ. അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലുള്ള തന്നെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.